അതെങ്ങനെ സംഭവിച്ചു? ആ അത് എന്നെ കാര്യം. കല്യാണിയത്തിന് ചായ സപ്ലൈ ചെയ്യുന്നത് അതിനോട് ജോലിക്കാരില്ലേ? അതെന്താ, ഞാൻ ചായ കൊണ്ട് തന്ന സുബ്ര സാർ കുടിക്കില്ല? അതുകൊണ്ടല്ല, കല്യാണി ഇപ്പോ തൃച്ചംബരത്തെ മൂത്ത മരുമകളല്ലേ. ആ സ്ഥിതിക്ക് സപ്ലയർ ആയിട്ട് നിന്ന അതിന്റെ നാണക്കേട് ഭർത്താവായ ആനന്ദകൃഷ്ണനല്ലേ? ആനന്ദിന് ഒരു നാണക്കേടും ഇല്ല. അതെ, എന്നെ പഴയ കല്യാണിയായിട്ട് കാണാനാ ആനന്ദിന് ഇഷ്ടം. ആണോ ആനന്ദ്? കല്യാണി എന്റെ ഭാര്യ ആവുന്നതിന് മുമ്പും ഇവളുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ആഹാരം കഴിക്കാനായിരുന്നു എനിക്കിഷ്ടം. നീ വെറുതെ എന്നെ പട്ടിണി നടത്താൻ നോക്കല്ലേ. നിങ്ങൾ ചായ കുടിക്കുക, ഞാനിപ്പോ വരാം. കല്യാണി അമ്മേ, എന്റെ മൂത്ത മരുമകൾക്ക് തൃച്ചംബരത്തെ അധികാര കൈമാറ്റത്തിന്റെ ആദ്യ പടിയായ താക്കോൽ കൈമാറ്റം നടത്താൻ പോവുകയാണ് ഞാൻ. ഇതാ ഇത് വാങ്ങിക്കും. ഇത് വെറും താക്കോൽ കൂട്ടമല്ല, തൃച്ചംബരം തറവാടിന്റെ അഭിമാനമാണ്. വാങ്ങിക്കുമോളെ, ഇത് തൃച്ചംബരത്തിന്റെ കീഴ്വഴക്ക. നിന്റെ സ്വപ്നം ഇതുവരെ തീർന്നില്ലേ? ഏയ് തീർന്നില്ല, ഇനിയുണ്ട്. ഇനിയുണ്ടോ? ആ ജയന്തി. ആന്റി. ജയന്തി, വിവാഹം കഴിഞ്ഞ പെണ്ണ് ഭർത്താവിനോടൊപ്പം അയാളുടെ വീട്ടിലാണ് താമസിക്കേണ്ടത്. അതെ അതെ. അല്ലാതെ ആന്റിയുടെ വാലും പിടിച്ച് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുകയല്ല വേണ്ടത്. ആന്റി, ഞാൻ നോ എക്സ്ക്യൂസസ്. ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല. ഈ താലി കെട്ടിയവന്റെ വീട്ടിലേക്ക് പോവാൻ നോക്ക്. ജയന്തിയും പുറത്താക്കുകയാണല്ലോ. ഓരോരുത്തരെ ഓരോരുത്തരെയായി പറഞ്ഞു വിടുക. അടുത്തത് ഞാനാണ്. എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ ജയന്തിക്ക്? മനസ്സിലായാലും ഇല്ലെങ്കിലും ഈ നിമിഷം മുതൽ നീ ഇവിടെ വേണ്ട, അതാണ് എന്റെ തീരുമാനം. വേഗം പോവാൻ നോക്ക്. ആന്റി, അകത്തേക്ക് പോവാനല്ല പറഞ്ഞത്, പുറത്തേക്ക്. എന്റെ കുറച്ച് ഡ്രസ്സുകൾ എടുക്കാനുണ്ടായിരുന്നു. ഉം
വിലാസിനി. ചേച്ചി, ഒരു സ്ത്രീ എങ്ങനെ ആകരുതെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് നീ. പെണ്ണൊരുമ്പെട്ടാൽ ഒരു വീടിനെ മാത്രമല്ല ഒരു നാടിനെ ആകമാനം നശിപ്പിക്കാൻ കഴിയും. അച്ചടക്കമുള്ള പെണ്ണ് വീടിന്റെ വിളക്ക. സ്വഭാവശുദ്ധിയുള്ള സ്ത്രീ വീടിന്റെ പ്രകാശമാണ്. അതുകൊണ്ട് മാന്യമായിട്ട് ജീവിക്കാൻ കഴിയുമെങ്കിൽ നിനക്കിവിടെ നിൽക്കാം, അല്ലെങ്കിൽ പോകാം. ഇനി എന്നെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല ചേച്ചി, ഞാൻ സമാധാനത്തോടെ ജീവിച്ചോളാം. അത് നിന്റെ ഇഷ്ടം, ഇവിടെ ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണം. മോളെ കല്യാണി. അമ്മേ, അനുസരണാശീലം നല്ലതാ. അതെ അതെ, ആന്റിക്കും അത് നല്ലതാ കേട്ടോ. എന്നാ പിന്നെ ഞാൻ എന്തായാലും പോവല്ലേ. പോട്ടെ. അമ്മ മരുമകളെ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചില്ലേ, അപ്പോഴേ വന്നു. നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ കാണണം, നല്ല നല്ല സ്വപ്നങ്ങൾ, നല്ല നാളേക്ക് വേണ്ടിയുള്ള സ്വപ്നങ്ങൾ. നിങ്ങൾ കണ്ട സ്വപ്നങ്ങളൊക്കെ സത്യമാവും. ഗംഗ ആരാണെന്ന സത്യം തെളിവുകളോടെ ഞാൻ കണ്ടെത്തും, അത് അമ്മയെ അറിയിക്കും. അതോടെ എല്ലാം ശാന്തമാവും. അതുകൊണ്ട് നിങ്ങൾ കണ്ട സ്വപ്നങ്ങളൊക്കെ ഉറപ്പായിട്ട് നടക്കും. അല്ല, ദാസേട്ടൻ ഇതുവരെ വന്നില്ല? ഇല്ല, കുറച്ച് വൈകുമെന്ന് പറഞ്ഞിട്ടാ പോയത്. എന്നാ ശരി, നിങ്ങളുടെ സ്വപ്നം കാണാൻ നടക്കട്ടെ. ആ അതെ, കുഞ്ഞളിയൻ കളക്ടർ ആവുന്ന സ്വപ്നം കണ്ടാ മതി കേട്ടോ. നീ കളക്ടർ ആവണമെന്നാ വല്യൂഞ്ഞിന്റെ ആഗ്രഹം. കളക്ടറായ നീ ഞങ്ങളെല്ലാരും നോക്കൂടാ. കളക്ടറിന് വിശക്കുന്നു, വേഗം ചെന്ന് ഭക്ഷണം എടുത്തേ. ഈ കളക്ടർക്ക് എപ്പോഴും വിശപ്പാണല്ലോ. ചേച്ചി, ഇനി മേഡോ സാറൻ ചേച്ചിയുടെ കല്യാണത്തിന് സമ്മതിച്ചാലും നമ്മുടെ അച്ഛൻ സമ്മതിക്കുമെന്നാ എന്റെ പേടി. ഒന്ന് പോടാ ചേക്ക.
ഞാനീ കാണുന്നത് സത്യമോ സ്വപ്നമോ? കല്യാണി, എന്താ ഞാനീ കാണുന്നത്? സുജമിച്ചി, അത് ഞാൻ. ഒരക്ഷരം പറയരുത്. വായിവിടെ ചിചി. സുജമിച്ചി, ചിചി പ്ലീസ്. സുജമിച്ചി പ്ലീസ്, വാടി. നീ സീമന്ത രേഖയിൽ സിന്ദൂരം ചാർത്തണമെങ്കിൽ ഉറപ്പായി നിന്റെ കഴുത്തിൽ താലിമാല ഉണ്ടാവും. എവിടെ കാണട്ടെ? ചേച്ചി, ഒന്നും ഒളിക്കാൻ നോക്കണ്ട. ഇപ്പൊ നീ എന്നോട് സത്യം പറഞ്ഞില്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിനക്കെല്ലാം തുറന്നു പറയേണ്ടി വരും. പറയിക്കും ഞാൻ. താലിമാല കാണിക്കടി. സ്വന്തം അനിയതിയെ പോലെ നിന്നെ ഞാൻ കണ്ടിരിക്കുന്നത്. ആ അധികാരത്തിൽ പറയുവാ, മാല കാണിക്ക. കാണിക്കടി മാല. ഈശ്വര, ഇതൊക്കെ സത്യമാണോ? എന്റെ കൈയും കാലൊക്കെ വിറയ്ക്കുന്നു. നിന്നെ ഒരാളുടെ കൈയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ആ ദാസേട്ടൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് വലുതെന്ന് നീ അറിയുന്നുണ്ടോ? അച്ഛൻ മാത്രമോ? അഖില മാഡം സ്വന്തം അമ്മയെ പോലെ നിന്റെ കല്യാണത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നേ? ഇതുവല്ലോ നീ ചിന്തിക്കുന്നുണ്ടോ? വട്ടം കല്യാണം നടക്കാതെ പോയതിന്റെ വേദന ഇപ്പോഴും എല്ലാരും അനുഭവിച്ചോണ്ടിരിക്കുക. എന്നിട്ട് നീ എല്ലാരും പറ്റിച്ച് താലിമാല ഒളിപ്പിച്ചോണ്ട് നടക്കുന്നു. എനിക്കിത് വിശ്വസിക്കാനും സഹിക്കാനും പറ്റുന്നില്ല. അപ്പൊ നിന്റെ അച്ഛൻ ഇതെങ്ങനെ സഹിക്കും? മേഡം എങ്ങനെ സഹിക്കും? പറ, സത്യം പറ, എപ്പോഴാ നിന്റെ കല്യാണം നടന്നത്? നിന്റെ കഴുത്തിൽ ഈ താലിമാല ആര് കെട്ടി? പറയേ, എനിക്കറിയണം. ആരാവൻ? ഇങ്ങനെ കാര്യം ചോദിക്കുമ്പോ കരഞ്ഞിട്ട് എന്ത് ഫലം? നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ആരാണെന്ന് പറ. അവൻ എവിടെയുള്ളവനാ? അത് അതെന്നോട് ചോദിക്കരുത് സുജാതജി. ചോദിക്കാതെ പറ്റുമോ? ഞങ്ങൾ ആരും അറിയെ നിന്റെ കല്യാണം നടന്നിട്ടില്ല. പിന്നെങ്ങനെ നിന്റെ കഴുത്തിൽ താലി വന്നെന്ന് എനിക്കറിയണം. പറഞ്ഞേ പറ്റൂ. നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ആരാ? ദേവി, ഇത്
അതെന്നോട് ചോദിക്കരുത്. ഞാനിത് പറയില്ല. എന്താ കല്യാണി നീ പറയുന്നത്? പറയില്ലെന്നോ? ഒരു പെണ്ണിന്റെ ജീവിതം കഴുത്തി കിടക്കുന്ന താലിയില്ല. ആ താലി മറച്ചു വെച്ച് നീ നടക്കുന്നതിന്റെ കാര്യം എന്താ? അത് ചോദിക്കാൻ എനിക്ക് അവകാശമില്ലേ? ഈ കാര്യം എങ്ങാനും അഖിലാമ്മയോട് അറിഞ്ഞ നിന്റെ അവസ്ഥ എന്താ? ദേ നോക്ക്, ഈ താലി കെട്ടിയത് ആരാണെന്ന സത്യം നീ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പോ തന്നെ ചെന്ന് നിന്റെ അച്ഛനോട് പറയും. അയ്യോ, അച്ഛനോട് പറയല്ലേ സുജാതച്ചി, എന്നിച്ചിരി കാലി പിടിക്കാം. ഞാൻ സാരി വാങ്ങിച്ചു തന്നതാണെന്ന് നീ നിന്റെ അച്ഛനോട് കള്ളം പറഞ്ഞു. ഇപ്പൊ കഴുത്തിൽ താലി ഇട്ടുകൊണ്ട് നടക്കുന്നു. സാരി വാങ്ങിച്ചു തന്നതും താലി കെട്ടിയതും ഒരാളാണെന്ന് എനിക്കറിയാം. അതാരാണെന്ന് നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോയി പറയും നിന്റെ അച്ഛനോട് ഈ വിവരം. എന്താണെന്നൊന്ന് അറിയണമല്ലോ. ക്ഷമിക്കണം സുജാതേച്ചി, എന്റെ കഴുത്തിലെ താലി കെട്ടിയ ആള് അത് വല്യ നീ എന്താ ഈ പറയുന്നത് കല്യാണി? നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ആനന്ദ് സാറോ? ദൈവമേ. അതെ, വല്യ കുഞ്ഞ്. സമൂഹ വിവാഹത്തിൽ വെച്ച് അഖിലാമ്മയുടെ താലി എടുത്ത് കൊടുത്തപ്പോ നീരജല്ല എന്റെ കഴുത്തിൽ താലി ചേർത്തിയേ. വല്യ കുഞ്ഞ്.